അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടതേ നല്ല നാടൻ മട്ടത്തിലുള്ള നെയ്ച്ചോറും അതേമാതിരി തന്നെ നമുക്ക് കോയർച്ചി കുറച്ച് കൂടുന്ന കണ്ടാണ് മുളകൊടും ചേച്ചാ എളുപ്പത്തിൽ പരിപാടി കഴിച്ചേ. വെറും 10 മിനിറ്റ് മതി നമ്മൾ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കേട്ടോ. എന്നാലോ നല്ല ചാതാണ്. കുറേ ഒന്നും സാധനങ്ങൾ നമ്മൾ ഇതേക്ക് വലിച്ചു പാരിടണ ചെല്ലിയനും. അങ്ങനെ നമ്മൾ 2 കിലോ അരി എടുത്തുകൊണ്ട് അയക്കുള്ള വല്യുള്ളി എന്ന് പറഞ്ഞത് 4 5 വല്യുള്ളി ഇട്ടോ. അതൊക്കെ വലുപ്പത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. അത് നല്ലോണം നെയ്സാക്കിയുണ്ട അരിയാ. പിന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരപ്പും മുന്തിരി എടുത്ത് വെച്ചിരിക്കണേ. പിന്നെ ഏലക്ക പട്ട ഗ്രാമ്പു അത് വേറെയും കുറച്ച് നെജ്ജുവാണ് കേട്ടോ. നെയ്ച്ചോറൊക്കെ തീർപ്പതില്ലാത്ത ആരെങ്കിലും ഉണ്ടാവില്ലേ? എല്ലാവർക്കും തീർപ്പ് തന്നെ ആയിക്കാറ് കേട്ടോ. ചിലവർ കാണാൻ ചാറൊന്നും കൂട്ടാതെ അച്ഛൽക്ക് ചോറ് തിന്നുന്നോലുണ്ട്. ഓരോരുത്തർക്ക് ഓരോ തീർപ്പതിയാണല്ലോ. നമ്മളേതായാലും ഒരു ചെമ്പട്ടിയൊക്കെ വെച്ചെടുത്തേക്കണേ. എന്നിട്ട് അയക്ക് കുറച്ച് നെജ്ജു പറഞ്ഞു കൊടുത്തണം കേട്ടോ. നെജ്ജിന് നമുക്ക് പ്രത്യേക ഒരു കണക്കൊന്നും പറയാൻ പറ്റൂല. നമ്മളോടൊന്ന് 2 കിലോനാണ് വെക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിനനുസരിച്ചുള്ള നെജ്ജാണ് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ. പിന്നെ അയക്കൊരു 5 വല്യുള്ളി അത് നെയ്സാക്കി അറിഞ്ഞ് അതും കൂടി അതിലിട്ട് കൊടുത്തേക്കണേ. ഇനി അത് നല്ലോണം നെരിഞ്ഞ് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് അയക്കുള്ള വെള്ളമൊക്കെ നല്ല പാകാക്കാനേ. 1 ഗ്ലാസ് അരിക്ക് പിന്നെ 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അത് കുക്കറിലാണെങ്കിൽ ഇന്നയാളെ ഞങ്ങൾ 1.5 ഗ്ലാസ് വെള്ളം എടുത്താൽ മതിയാകും. കുക്കറിലൊക്കെ നെയ്ച്ചോറ് വെക്കാൻ നല്ല എളുപ്പമാണല്ലോ. പരിപാടി വേഗം കജ്ജുവേ. നമ്മൾ ഈ പിന്നെ അടുപ്പത്തൊക്കെ തീമിടുകയാണെങ്കിൽ വെള്ളം ആ പാകപോലെ തന്നെ ആകണം. അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിച്ചിട്ടോ. അങ്ങനെ നമ്മൾ നാത്തൂനി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ചെറുതാക്കി നമ്മൾ മുറിച്ച് കൊടുക്കുകയാണ്. ചില അണ്ടിപ്പരിപ്പിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓർക്കുത്തമാരൊക്കെ ഉണ്ടാവില്ലേ, അവർ ഇങ്ങനെ തല ഈച്ച് നോക്കുന്നുണ്ടാവും. ഓലൊക്കെ ഒന്നാണ് കളഞ്ഞെടുക്കും വേണം. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്നാണ് ചെറുതാക്കും ചേച്ചാ. വലിയ അണ്ടിപ്പരിപ്പാളാണ് നമുക്ക് കിട്ടിയേക്കണ കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ ലേശം പാടി ഇങ്ങനെ കേട്ടോ. ഒരു കാപ്പി നിറത്തിലായി വന്നപ്പോൾ അണ്ടിപ്പരിപ്പ് അയക്കാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്നാണ് മൂത്തിട്ടാണ് നമ്മൾ മുന്തിരി അയക്കിടാൻ പോകുന്നുള്ളത്. അപ്പം നിങ്ങൾ ആ ചെമ്പട്ടീത്തെ കറുപ്പ് കണ്ടുകൊണ്ട് അയക്ക് ഇങ്ങനെ എഴുതി നോക്കണ്ടാതേ. നമ്മൾ ചെറിയ നാത്തൂന് പൊടി വറുത്തതാണ് കേട്ടോ. ഓളെ പൊടി വറുക്കാനാക്കിയാണ്ട് ഉമ്മയിലോ പോയി. വന്നപ്പോൾ ചെമ്പട്ടിൻ്റെ കോല ഇതാണ് അടിയിൽ പിടിച്ചതേ ഇക്കാരി. അപ്പോൾ പിന്നെ അത് പോയിട്ടില്ല, വരച്ചിട്ടൊന്നും വല്ലാതെ അങ്ങ് നീയിട്ടില്ല. അതേതായാലും അവിടെ കടക്കട്ടെ. അതായത് നമ്മൾ ചോറിനൊന്നും ഒരു കോടും ഓർമ്മയോടൊന്നും പറ്റൂല. അങ്ങനെ നമ്മളാ മുന്തിരി കൂടി ആ നെജ്ജിക്കൊന്നും ഇട്ട് കാണും. നല്ലവണ്ണം ഒരു ഇളക്കി കൊടുക്കാൻ കേട്ടോ. പണ്ടത്തെ കാലത്തെ കണ്ണിയാളെ ഇങ്ങനെ ചെയ്തിട്ടോ നെയ്ച്ചോറ് വെച്ചിട്ട്. ഇപ്പോഴത്തെ കാട്ടിൽ നിന്നോ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ നമ്മൾ കോരി വെക്കും. എന്നിട്ട് ലാസ്റ്റ് നെറുവ് കൂടെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും ഒരു ചുറുക്കിനൊക്കെ വേണ്ടിയാണ്ടേ. നമ്മളിത് കോരിയൊന്നും വെക്കണില്ല. നമ്മൾ ആ നാടൻ മട്ടത്തിൽ തന്നെയാണ് ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ അയക്ക് പാകത്തിനുള്ള വെള്ളം കൂടി എന്നാൽ പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് അവിടെ വെള്ളം എടുത്തേച്ച് ഇനി അതും കൂടി എന്നാൽ പാർന്ന് കൊടുത്തേക്കണേ. ഇനി നമുക്ക് ഇതിക്ക് പിന്നെ നമ്മളെ ഏലക്കയും പട്ടിയും ഗ്രാമ്പും അതാണ് ആ മേലെ പൊന്തി കിടക്കണത് കാണില്ല ഞങ്ങൾ. പിന്നെ അയക്ക് കുറച്ച് ഇപ്പ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെ കജിൽ ഇനി ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2-4 ചെറിയ കണ്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തോണ്ടി കാണാനൊക്കെ ഒന്ന് കൊടുത്തുണ്ടായിക്കോട്ടെ. നമ്മൾ ഇടുന്നില്ല കേട്ടോ. നമുക്ക് ആ നാടൻ വട്ടത്തിൽ പണ്ടത്തെ നെയ്ച്ചോറ് മതി. അങ്ങനെ നല്ലോണ്ട് ഇളക്കി കൊടുത്തത് ഇപ്പം കൂടി ഇട്ട് നമുക്കൊന്നാണ് മൂടിയും വെക്കാം. ഇനി നല്ലോങ്ങോട്ട് തിളക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് അരി അയക്കൊന്നും ഇട്ട് കൊടുക്കാനേ. പിന്നിപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കുകയാണെങ്കിലും ബിരിയാണി വെക്കുകയാണെങ്കിലും അതിൻ്റെ അരിയെ ചോറ് വെക്കണതിൻ്റെ 1.5 മണിക്കൂർ മുന്നെങ്കിലും വെള്ളത്തിലിട്ടൊന്ന് പുതർത്തിയെടുക്കാൻ കേട്ടോ. നല്ലോണം ചെക്കിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നാണെ ആ ചോറ് നല്ലൊരു പതും അതേമാതിരി നല്ലൊരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പൊട്ടി മുറിഞ്ഞു പോകുന്നില്ല കേട്ടോ. നമുക്ക് നല്ല മട്ടത്തിലായി കിട്ടുമേ. അങ്ങനെ നമ്മൾ തന്നെ അവിടെ അരിയൊക്കെ ഒന്നാണ് വെള്ളത്തിലിട്ട് വെച്ചേക്കണേ. ഇനി നമുക്ക് നല്ലവണ്ണം കെഗ്ഗി പറയാൻ മതി എന്നേ. അപ്പോൾ വെള്ളമൊക്കെ തിളക്കാൻ വേണ്ടി കാതത്തിറക്കാതെ അത് അടുപ്പത്തിട്ട് കാണി നമ്മളെ നാത്തൂന് കോഴിയൊക്കെ ഒന്നാണ് ചെറുതാക്കി കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതോ തുങ്ങലും തൊപ്പയൊക്കെ ഒന്നാണ് കളഞ്ഞ് നല്ലവണ്ണം കെഗ്ഗി കൊട്ടിക്കാണ്ട് ഭാര്യ വെച്ചാൽ ചാറക്കണ നേരത്തെ അത് എളുപ്പമായും ചെയ്തു. അങ്ങനെ ഓരോന്ന് നമ്മളാണ് ഒരുക്കി വെച്ചാൽ മറ്റതാ വല്യുള്ളിയൊക്കെ വാട്ടണ നേരത്തെ അതിൻ്റെ അടിയിൽ കൂടെ പോയി നമ്മൾ കോഴി മുറിച്ചാനും തൊപ്പ കളയാനൊക്കെ നിന്നാൽ ഉള്ളിയൊക്കെ കരിഞ്ഞ് പിടിച്ചും ചേച്ചും അതൊരു മട്ടായി കിട്ടൂല. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട് തന്നെയാളെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കിട്ടോ. ഒപ്പം തന്നെ നമ്മൾ എന്തൊക്കെ വീഡിയോ നിങ്ങൾ പറ്റണോലൊക്കെ ഒന്നാണ് ഷെയറും കൂടി ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കി. ഓളൊക്കെ നല്ലോണം തിന്നല്ലോ. അതെ അങ്ങനെ നമ്മളെ വെള്ളമൊക്കെ നല്ല മട്ടത്തിൽ ഇങ്ങനെ തിളച്ച് വരേണ്ട കേട്ടോ. അരിയാണെങ്കിൽ അവിടെ കെഗ്ഗി വാരിയും വെച്ചേക്കണേ. ഇനി നമുക്ക് ഇത് കിട്ടുകയാണ് നല്ലവണ്ണം ഇളക്കി കൊടുത്താൽ മതിയാവേ.
അപ്പോൾ ഇപ്പം ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഇയാളെ കുറച്ച് ഇപ്പം കൂടി പാകത്തിലുള്ള ഇട്ടും കൊടുത്താൽ മതിട്ടോ. പറയാൻ തോന്നിയിട്ട് പ്ലേ ബട്ടൺ എടുത്ത് വിറ്റുകാണ് നിങ്ങൾ തിന്നൂന്ന്. പാത്തേക്കണം, പേടിയാണ്ട് എല്ലാത്ത ജാതിയാള്. ആ പേടിയുണ്ട് നിങ്ങളെ. എൻ്റെ ആപ്പാപ്പാനെ ഇല്ലാറെ പേടിയാ. അങ്ങനെ നമ്മൾ അയിരൊക്കെ ഇട്ട് എടുത്തിക്കണം. ഇനി രണ്ട് തളം തളക്കുമ്പോൾ തന്നെ ദിത്ത വള്ളൊക്കെ ഒന്നാണ് വലിയിട്ടോ. പിന്നെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. അടിയിൽ നിന്ന് കണ്ട് നുറുക്ക് കണ്ട് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം അമ്പിച്ച് മൂടി വെച്ചാൽ മതി. ഒരു തട്ടോണ്ട് എത്തെങ്കിലും അങ്ങനെ അരി കെട്ടെടുത്തേക്കണേ. അപ്പൊ ഞമ്മളൊന്ന് ഡാൾഡയാണ് നെജ്ജെടുത്തേ കേട്ടോ. നിങ്ങളെ കജ്ജിലെ നമ്മളെ പശുവിന്റെ നെജ്ജൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് എടുത്തോളി. അതേക്കാരും ഒന്നുകൂടി ചാതും അതേമാതിരി കുട്ടികൾക്ക് കൊടുക്കുമ്പോളേ അത് തന്നെയാണല്ലേ നല്ലത്. നല്ല നെജ്ജ് കൊടുത്താൽ കുട്ടികൾക്ക് ബുദ്ധി വളർച്ച ഉണ്ടാവും. അതേമാതിരി നമ്മളെ കുട്ടികൾക്ക് കുറച്ച് നിറം കൂടാനൊക്കെ നല്ല നെജ്ജ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ നല്ല നെജ്ജ് വെച്ചാൽ ഏതാന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് കുപ്പിയിൽ വരുന്നത് മിൽമൻ്റെ നെജ്ജാണ്. പിന്നെ ചിലവരൊക്കെ ഈ പെരാളിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ പൈക്കളൊക്കെ ഉള്ള പെരാളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു മോരും തൈരും നെജ്ജൊക്കെ ഉണ്ടാക്കണമല്ലോണ്ട്. അപ്പോൾ പെരയിലൊക്കെ പെരാളിനൊക്കെ മാങ്ങാൻ കിട്ടണമല്ലോ, അത് വാങ്ങിയിട്ട് നമ്മളെ ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കിട്ടോ. തീരെയും തടിയില്ലാത്ത കുട്ടികൾ, അതേമാതിരി ഉണർവില്ലാത്ത കുട്ടികൾ, ചുക്കി ചുളുങ്ങിയ തൊലി ഇങ്ങനെയുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അങ്ങനത്തെവർക്കൊക്കെ ഈ നെജ്ജ് കൊടുക്കണത് നല്ലതാണ്. അതേമാതിരി പഠിച്ച് ഉള്ളക്കാലം പഞ്ഞല്ലേ അമർത്തി അമ്പിച്ച് മൂടിയ അങ്ങനെ നമ്മൾ ആ നെയ്ച്ചോറ്റിലുള്ള വള്ളൊക്കെ ഒന്നാണ് വലിഞ്ഞ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മളെ ചോറ് വല്ലാതൊന്നും ബന്ധിട്ടില്ല, ഒരു 50% ബന്ധിട്ടുള്ളൂ. ഇനി നമ്മളെത്താ കാട്ടേണ്ടിയെന്നോ. ഇതേമാതിരി താഴത്ത് നിന്ന് കിട്ടും നല്ലോണം കിട്ടി ഇളക്കിയും കിട്ടും മറിച്ചിട്ട് ഇതേമാതിരി അമ്പിച്ചിട്ട് മൂടിയേക്കുക. ഒരു തട്ട് നിറവിലും വെക്കുക, ആണെങ്കിൽ ഒരു കനത്തിനെത്തയിലൊക്കെ ഒന്നാണ് വെച്ചും കൊടുത്തോളി തട്ടിൻ്റെ നിറവിലേ. എന്നിട്ട് ആ തിജൊക്കെ ഒന്നാണ് ചുരുക്കി വെച്ചിട്ട് കുറഞ്ഞ തിജിലാണ് കിടക്കട്ടെ. പിന്നെ ഇപ്പോൾ ചോറ് വിളമ്പണ നേരത്ത് നമുക്ക് നോക്കിയാൽ മതിയാവും. അപ്പോൾ തിരിച്ച് ചുരുക്കാൻ മറക്കണ്ട കേട്ടോ. തിരിച്ച് ഇനി അടുപ്പത്ത് വെറുകളിൽ എത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നാണ് കുത്തി ചുരുക്കി വെച്ചാളേ. ഏതായാലും അതോടെ കിടക്കട്ടെ. ഇനി നമുക്ക് ചാറുണ്ടാക്കാൻ പോവുക. അതിന് വേണ്ടി 3-4 വല്യുള്ളി തന്നെ നെയ്സാക്കിയാണ് അരിഞ്ഞിങ്ങനെ. ആദ്യം നമ്മൾ ചെമ്പട്ടി കെട്ടിടുത്താണ് പാട്ടുകയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും പാർന്ന് കൊടുത്തിക്കണേ. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് മേ വാടി കിട്ടാൻ വേണ്ടി ഓളൊരു ഉള്ളി ഉപ്പും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിക്കണം. അപ്പം നമുക്ക് വേണ്ട വാടി കിട്ടിക്കോളേ. പിന്നെ അതിക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരുള്ളിയും അതേമാതിരി കുറച്ച് വലിയ ചീരും കൂടി ചതച്ചതാണ് ആ കൊടുന്നിട്ടിരിക്കണത് കേട്ടോ. അതിന് തന്നെ ആ പച്ചച്ചൂരും മണമൊക്കെ തന്നെ മാറിക്കിട്ടട്ടെ. എന്നിട്ട് വേണം ഞമ്മക്ക് പൊടികളും ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാനേ. കോഴിയൊക്കെ മുകളിട്ട ചാറേ പലരും ഇയാളെ പല കോലത്തിലാട്ട ഉണ്ടാക്കണത്. നമ്മളിന്ന് എളുപ്പത്തിലാണ് ഉണ്ടാക്കണത്. നമ്മളെ ചോറും തന്നെ നല്ല എളുപ്പമേ ആയി കിട്ടിയിരിക്കണേ. പിന്നെ നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ വെള്ളം തളിച്ച് കിട്ടാൻ ഒരു നേരം വേണം. അത്ര തന്നെ മതിയാവുന്ന ഈ ചോറിന് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒറ്റ വിസിലാണ്ട് അവരുമ്പോത്തിനോട് ഓഫാക്കി വെച്ചോളി ചോറ് അവിടെ റെഡിയാവും. ഇതേമാതിരി കുറച്ച് കോഴിയാണ് വാങ്ങിക്കൊണ്ടെന്നാണ് മുളു കിട്ടുക ചാളി. കുറച്ച് പപ്പടം കൂടിയാണ് പൊരിച്ചാൽ പിന്നെ പറയും വേണ്ട. ഈ മയൊക്കെ വെച്ചിന നേരത്തെ നെയ്ച്ചോറും കോഴി മുകളിട്ടത് ഒരു പപ്പടും പിന്നെ ഉപ്പേരി കുറച്ച് പയറുപ്പേരിയോ ഏബേജിപ്പേരി കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയണ്ട. ഇപ്പം അധികം പരാളും വല്ല വിരുന്നാരും വന്നാലും നെയ്ച്ചോറ് അധികം ആൾക്കാരും വെക്കലില്ല എണ്ണയാളെ. എല്ലാവരും ഫ്രൈഡ് റൈസും മന്തി മറ്റോ മറിച്ചൊക്കെയാണ് കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ നെയ്ച്ചോറാണ് ഒരു സംഭവം തന്നെ കേട്ടോ. അന്ന് ആരെയും വിരുന്ന് വന്നാൽ കൂട്ടുന്ന ഒരു കോഴിനെയും പിടിച്ച് ഇറക്കും, പിന്നെ കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കൂലേ. അങ്ങനെയൊക്കെയാണ്. അല്ലേ പിന്നെ തേങ്ങാച്ചോറ് ബിരിയാണിയും തന്നെ അധികം ആൾക്കാർക്കും അന്നൊന്നും ചിലായിട്ടില്ലേനെ. ഇപ്പം എല്ലാവർക്കും ബിരിയാണിയൊക്കെ വെച്ച് വെച്ച് മടുത്തു വേറെയുമൊക്കെ കിടന്നിക്കണം എല്ലാവരും.
ദിവസം ദിവസം ഇങ്ങനെ മോഡൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ നമ്മൾ പിന്നെ അയക്കൊരു തക്കാളിയും കൂടി മുറിച്ചിട്ടിട്ട് തക്കാളിക്കൊക്കെ വലിയ ബലയാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഇറച്ചി ഉണ്ടാക്കണ നേരത്തേക്ക് പുളിങ്ങ പിഞ്ഞ് പാർന്നാലേ അതൊരു ചുക്കായി കിട്ടൂല. അപ്പോൾ ഒരു വലിയ തക്കാളി തന്നെയാണ്, അത് ചെറുതാക്കി നമ്മൾ മുറിച്ചെടുത്തേക്കണം കേട്ടാ. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ടെടുത്തിന് മുളും പൊടി, മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് കൊത്തമ്പാലിപ്പൊടി ഇട്ടോ. അപ്പം ഞങ്ങളോട് എപ്പോൾ ഇറച്ചി മുളകിടുന്ന നേരത്തും കുറച്ച് കൊത്തമ്പാലിപ്പൊടി അതിലിടണം, അല്ലെങ്കിൽ പിന്നെ നമ്മളെ വാപ്പാക്ക് പറ്റൂല. കൊത്തമ്പാലി ഇടാത്തൊരു ചാറ് നമ്മളെ വാപ്പാക്ക് പറ്റൂല കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും കോഴി മുളണിയിൽ പിന്നെ കൊത്തമ്പാലി ഒന്നും ഇടലില്ല, ഇനി ഇടണമല്ലിട്ടുണ്ടേനും. അതൊക്കെ പിന്നെ ഓരോ ഓരോരുത്തരുടെ പരിയത്തോലെ ഇഷ്ടം പ്രകാരമൊക്കെയാണല്ലോ നമ്മൾ ഉണ്ടാക്കലല്ലേ. അങ്ങനെ അതും കൂടി ഒന്ന് പൊടികളൊക്കെ ചൂടായി വന്നേക്ക് അതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പം ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഈ വെള്ളമൊക്കെ ഒന്നാണ് തളിച്ച് വന്നാൽ നമ്മളെ കോഴിക്കണ്ടങ്ങളൊക്കെ അതിക്ക് നല്ല കെഗി ഭാര്യ ചെയ്യുന്നില്ല നമ്മളെ നാത്തൂന്. അതും കൂടി ഇതിൽ കണിട്ട് കൊടുത്തുകാണെന്നാണ് വേവിച്ചെടുത്താൽ മതി. ഇതിക്ക് അവൾ രണ്ട് ഉരുളങ്ങിയും കൂടി ചെറുതാക്കി അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തൂലിയൊക്കെ കളഞ്ഞുകൊണ്ട് കോയർച്ചയൊക്കെ വന്നിട്ട് അയക്കിടാന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ ഓളം മോൻ വന്നിക്കാണ്ട് അതും കൂടി അയക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളങ്ങിയങ്ങ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ ആ ചാറ്റിനൊരു കുറച്ചൊരു കട്ടി ഉണ്ടാവും, ഒരു കട്ടിയിൽ ഇങ്ങനെ നിൽക്കും കിട്ടും. അപ്പോൾ നെയ്ച്ചോറിനൊക്കെ നല്ല രസമാണ്. നമുക്കിപ്പം ഇനി കല്യാണ പരാളിലൊക്കെ പോയാൽ തലേന്ന് കിട്ടലുണ്ടല്ലോ. പിന്നെ കോഴിയിറച്ചി കൊണ്ടൊരു മുകളിട്ട ചാറും അതേമാതിരി നെയ്ച്ചോറും അതേ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കണത് നമ്മൾ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇക്കോലത്തിലൊക്കെ നെയ്ച്ചോറും കോഴി മുകളിട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ എന്നിട്ടൊക്കെ ഒന്നൊരു കമൻറ്റ് ചെയ്തുകൊണ്ടിട്ടോ. അപ്പോൾ നിങ്ങളാ ഞങ്ങളും വെക്കലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ. ഇതാ അപ്പോൾ നിങ്ങളെ വലിയ കാര്യം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ചിലവിൽ. അപ്പോൾ വെക്കണമല്ലോ ഇച്ചേക്ക് വെച്ചും ചെയ്തോളീ, വെക്കാത്തവരൊക്കെ എവിടെയുണ്ട് എന്നൊക്കെ വെച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഉരുളങ്ങിയെങ്കിൽ നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. കോയിറച്ചൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടാണ് ഉരുളങ്ങിയെങ്കിൽ അതിലിട്ട് കൊടുക്കണത്. പിന്നെ നമ്മൾ അതിലാണ്ട് ഉടച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ചാറിന് നല്ലൊരു കട്ടി ഉണ്ടാവും, നല്ലൊരു ചോയക്കേക്കാരേ കണ്ടില്ല. ഇക്കോലത്തിലാണ് ഇനി ഏതായാലും പിന്നെ അവിടെ തീ തളച്ച് വരട്ടെ. ബാക്കി ആ വെള്ളമൊക്കെ അതിനാണ്ട് ഇറങ്ങി വരും. നമ്മൾ ചോറ്റിക്കാണല്ലോ ഇന്ന് ഈ കോയിറച്ചി കൊണ്ട് മുളടണത്. ഇനി ഏതായാലും അത് അടുപ്പത്ത് കിടന്നു കാണാൻ നല്ലോന്നാണ് തളിച്ച് വേവട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കരിയേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടണ, അതൊക്കെ നമ്മൾ പറയാൻ മറന്നാണ് കേട്ടോ. ഉള്ളിയൊക്കെ വാട്ടണ നേരത്തെ കുറച്ച് കരിയേപ്പിൻ്റെ ഇലയായി കിട്ടീനി. പിന്നെ നിങ്ങൾ ഇത് കാശ്മീരിൻ്റെ മുളകും പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുത്താണ്ടിട്ടോ. കാണാനൊക്കെ ഒന്നും ചുരുക്കണ്ടേക്കോട്ടെ. നമ്മളെ വരാളിൽ സാധാരണ വറുത്ത് പൊടിപ്പിച്ച മുളും പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് മുളകൊക്കെ പൊടിച്ചല്ലേ. മുളക് തന്നെയാണ് നമ്മൾ പീടിയാന്ന് ഇങ്ങോട്ട് തൂക്കം മേടിച്ചുകൊണ്ടിരാ, എന്നിട്ട് നല്ലോങ്ങോട്ട് വെയിലത്തിട്ട് ഉണക്ക. ചിലവിൽ കെഗ്ഗലുണ്ട് കേട്ടോ, കെഗ്ഗിക്കോളൊന്നും ഇല്ല. നല്ല വൃത്തിയുള്ള മുളകാണ്, ഒന്നും തുടച്ചു കൊടുത്താൽ മതി നല്ലൊരു കണ്ടം കൊണ്ടേ. എന്നിട്ട് വെയിലത്തിട്ട് ഇങ്ങോട്ട് ഉണക്കുക. നമ്മൾ ചിലവിൽ കാണാൻ ഒന്ന് വറുത്തെടുക്കട്ടെ. അങ്ങനെ വറുത്തെടുത്താൽ ആ മുളകിൻ്റെ ഒരു നല്ലൊരു ചോയും ചൂരൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒന്ന് കാട്ടി നോക്കുകൊണ്ട് അങ്ങനെ പൊടിച്ച് നോക്കുകൊണ്ട്. അങ്ങനെ നമ്മളെ നെയ്ച്ചോറും കോഴി മുളകിട്ട ചാറൊക്കെ റെഡി ആക്കണം കേട്ടോ. കുറച്ച് പപ്പടമാണ് പൊരിച്ച്, അടിപൊളി നെയ്ച്ചോറാണ് മക്കളെ. ഇക്കോളത്തിലൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കിക്കൊണ്ടിട്ട് എല്ലാവരും. അപ്പോൾ ഇൻഷാ അള്ളാ നാളെ നമ്മളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരണം കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.